സിൽവർ ലൈൻ പദ്ധതിക്കായി ഇപ്പോൾ സ്ഥാപിക്കുന്ന സർവേ കല്ലുകൾ ഭൂമി ഏറ്റെടുക്കാനുള്ളതല്ലെന്ന് റവന്യൂ മന്ത്രി. സാമൂഹികാഘാത പഠനം നടത്തുന്നതിന് മുന്നോടിയായുള്ള സർവേയാണെന്നും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകൂവെന്നും മന്ത്രി പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിക്കൊപ്പം ഒറ്റക്കെട്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ ഹൈദരാബാദിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിപക്ഷം സിൽവർ ലൈൻ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായുള്ള സർവേ കല്ലുകൾ പിഴുതെറിയുകയും വ്യാജപ്രചാരണം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റവന്യൂ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ സർവേ ഭൂമി ഏറ്റെടുക്കാനുള്ളതല്ലെന്നും സാമൂഹ്യാഘാത പഠനത്തിന് മുന്നോടിയായാണ് സർവേ കല്ലുകൾ സ്ഥാപിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഇനി വിദഗ്ധ സമിതി പഠനം നടത്തുകയും പൊതുജനാഭിപ്രായം തേടുകയും ചെയ്യും. അതിനുശേഷമേ ഭൂമി ഏറ്റെടുക്കലിനുള്ള വിജ്ഞാപനം ഇറക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു സർവേ കല്ല് പിഴുതെറിഞ്ഞാൽ ആ സർവേ കല്ല് കടന്നിരുന്ന സ്ഥലം ഏതാണെന്ന് അറിയാനുള്ള അതിശക്തമായിട്ടുള്ള IT സംവിധാനം നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ. അതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്, ആരൊക്കെയോ ഏർപ്പാട് ചെയ്യുകയാണ്. ഭൂമി ഏറ്റെടുക്കലിന് മുൻകൂടിയായി സാമൂഹികാഘാത പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് പറയുന്നത്. സാമൂഹികാഘാത പഠനത്തിന് ശേഷം പബ്ലിക് ഹിയറിംഗ് ശേഷം എക്സ്പെർട്ട് കമ്മിറ്റി നിർദ്ദേശിക്കട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്ന ഈ ശ്രീധരന്റെ വാദം തെറ്റാണെന്നും ദേശീയപാത വികസനത്തിന്റെ സമയത്തും സമാനവാദം ഉയർന്നിരുന്നുവെന്നും കെ രാജൻ ചൂണ്ടിക്കാട്ടി. അതേസമയം സിൽവർ ലൈൻ പദ്ധതിയിൽ LDFൽ ഭിന്നതയില്ലെന്നും കേരളയിൽ മുന്നണിയിൽ എല്ലാവരും മുഖ്യമന്ത്രിക്കൊപ്പം ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം ഹൈദരാബാദിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനങ്ങൾ നൽകിയ ഒരു മാൻഡേറ്റ് ആണ് ഗവൺമെന്റ്. അതുകൊണ്ട് പ്രകടന പത്രികയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ മാത്രമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന വളരെ കൃത്യമായ നിലപാടാണ്. ആ നിലപാടിനോടൊപ്പം കക്ഷി വ്യത്യാസമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിൽക്കുന്നു. അത് പ്രകടനപത്രിക വാഗ്ദാനമാണ്. അത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് നടപ്പിലാക്കാൻ. സമയബന്ധിതമായി തന്നെ സിൽവർ ലൈൻ നടപ്പിലാക്കും. LDF മുന്നോട്ട് വെക്കുന്ന പ്രകടനപത്രികയിൽ നൽകിയ വാഗ്ദാനമാണ് സിൽവർ ലൈൻ പദ്ധതി. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകൂ എന്നും മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ഹൈദരാബാദ്.